ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ്എൽ എൻ വ്ളോഗ്സ്. അപ്പോൾ എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസം മുന്നെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗിൽ അന്നുണ്ടായിരുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതാ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാണ് കേട്ടോ. അപ്പം അത് നമ്മൾ പെട്ടെന്ന് ബാക്കിയുള്ള പണിയൊക്കെ കഴിയുമ്പോഴേക്കും ചോറ് കുക്കായി കിട്ടല്ലോ. അപ്പോൾ അതാ വെള്ളമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു സൈഡിൽ നിന്ന് റെഡിയായി വരട്ടെ. അപ്പം ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് ഇളവൻ വെച്ചിട്ടുള്ളൊരു മോരുകറിയാണ് കേട്ടോ. കുമ്പളങ്ങാന്നും ഇളവൻ എന്നൊക്കെ പറയും. ഇത് നല്ല വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മോരുകറി ഉണ്ടാക്കിയാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ നെസിർക്കാക്ക് ഗ്രീൻ ടീ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അപ്പം ഈ ഒരു ഇളവന് ഞങ്ങൾ അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഇളവന് മോരുകറിയായിട്ടും അതേപോലെ തന്നെ നമ്മൾ സാധാരണ തേങ്ങ അരച്ചിട്ട്, അതായത് പച്ചക്കായയുടെ കൂടെ ഒക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ള കറിയൊക്കെ വെക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മോരുകറിയാണ്. കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയെടുത്ത ഇളവനൊക്കെ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി വേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. തക്കാളിയും കൂടെ ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കുക. നമ്മളിതിൽ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പം പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളമാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇളവനൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറൊന്ന് ഞാൻ വാർത്തെടുക്കുകയാണ്. ഇനി ഇളവനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ ഞാനിതാ ഇവിടെ ഒരു 4-5 ടേബിൾ സ്പൂണോളം തേങ്ങ എടുക്കുന്നുണ്ട്. അരക്കുന്ന തേങ്ങയിലേക്കും അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുടെ മാവ് തലേന്ന് കുഴച്ച് വെച്ചത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പണി എളുപ്പമായിട്ടുണ്ട്. വേഗം ഞാനിതാ പരത്തിയിട്ട് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ്. ചപ്പാത്തിയൊക്കെ റെഡിയായപ്പോഴേക്കും നമ്മുടെ ഇളവനിതാ കുക്കായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് തിളച്ച് വരണം. തിള വരുന്ന സമയത്ത് നമുക്ക് എന്താക്കാം, മോരൊഴിച്ചെടുക്കട്ടോ. അപ്പം മോരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധിക സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താ പറയുക, ഒന്ന് ചൂടായാൽ മതി. ആ ടൈമിൽ തന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടെടുക്കാം. അപ്പം നമ്മളുടെ കറിയുടെ പുളിയുടെയും തിക്നെസ്സിനനുസരിച്ച് നിങ്ങൾക്ക് മോരും വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാന് വെച്ചിട്ടുണ്ട്. പാന് ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും അല്പം ഉലുവയും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ട് നമ്മുടെ ഇളവൻ കറി ഇതാ നന്നായിട്ട് തൂമിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ തലേന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചെറുപയർക്കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ചപ്പാത്തിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എഗ്ഗും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇവരുടെ ടിഫിൻ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഇതാ ചോറും എഗ്ഗ് പൊരിച്ചതും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഇളവൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം നെസിർഗാക്കുള്ള ജ്യൂസും കൂടെ റെഡിയാക്കിയിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഇനി എൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുണ്ട് കിച്ചണിൽ, അതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ചക്കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉണക്കൽ മീൻ പൊരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മോരുകറി ഉണ്ടാക്കിയപ്പം ഇത് പൊരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ അതൊക്കെ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഉണക്കൽ പൊരിക്കുന്നതാണ്. പരിപ്പ് കറിയും ഉണക്കൽ പൊരിച്ചതും പപ്പടവും അച്ചാറും അതൊരു കോമ്പിനേഷനാണ് കേട്ടോ.
അതിൻ്റെ ഇടയിൽ ഞാനിതാ ഇവിടെ കുറച്ച് ഓട്സും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കിച്ചണും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് കേട്ടോ. കിച്ചണ് മാത്രമാണ് ഇന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും നസ്രീൻ്റെ സ്കൂളിൽ നിന്ന് ഫോണ് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് തീരെ വയ്യ, പനിയാണ്, അപ്പോൾ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഓട്സും കൂടെ കയ്യിൽ വെക്കാണ് കേട്ടോ. അഥവാ മക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിഷന്നാൽ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളവും അതേപോലെ തന്നെ ഓട്സൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഇപ്പാനെയും പിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് നസ്രീനെ കൂട്ടണം, കാരണം അവൾക്ക് തീരെ വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് അവളെ ഒന്ന് കൂട്ടിയിട്ട് ആദ്യം അവളെ ഡോക്ടറെ കാണിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ സ്കൂളിലേക്കാണ് പോകുന്നത്. പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഭയങ്കര വിശപ്പ്. അപ്പോഴാണ് ഓർമ്മ, തിരക്ക് കാരണം ചായ കുടിക്കാനും മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ തൽക്കാലം അവിടെയുള്ള ചെറിയൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ സേമിയ മിഠായി, ഇത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മിഠായിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. നമ്മൾ കടലക്ക മിഠായി പോലെ തന്നെ സേമിയ വെച്ചിട്ടുണ്ടാക്കുന്നതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം അത് വാങ്ങിയിട്ട് ഞാനും നസ്രീനിതാ കഴിക്കുന്നുണ്ട്. പനി പിടിച്ച ആളാണ്, അവളും അത് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ നേരെ ഇപ്പം വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങളായിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പം വേഗം ചോറ് കഴിക്കണം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞാനിതാ ചോറും കറിയും പിന്നെ തലേന്ന് ഉണ്ടാക്കിയ കുറച്ച് ചിക്കൻ്റെ പീസസും ഗ്രേവിയും കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് തൽക്കാലം ഞങ്ങൾ ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ രാവിലെ എനിക്കുണ്ടാക്കിയ ചായയും കൂടെ ഞാൻ ചൂടാക്കിയിട്ട് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതാ ചായയും ചോറും അതും വേറൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം വിട്ട് വന്നാൽ ചായയും ചോറും ഒരുമിച്ചിട്ടാണ് കേട്ടോ കഴിക്കാറ്. നല്ല ടേസ്റ്റാണ് ചോറ് തിന്നുന്നതിൻ്റെ കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ഇതാ വൈകുന്നേരം എഴുന്നേറ്റിട്ട് ഞാൻ പഴം പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാണ്. മൈദപ്പൊടിയും അതേപോലെ തന്നെ അല്പം പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്, നമ്മളുടെ പച്ചരിപ്പൊടി. പിന്നെ കുറച്ച് പഞ്ചസാര, മഞ്ഞൾപ്പൊടി, ഏലക്കാപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഒരു 10 മിനിറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ, എങ്കിലേ പഴംപൊരി നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ പഴം കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു പഴം ഞാൻ 3 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനത്തെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചായ കുടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ചായ കുടിച്ചതിന് ശേഷം കുട്ടികൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പെട്ടെന്ന് ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, വെറുതെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നൊന്ന് കറങ്ങുക, വേണമെങ്കിൽ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ബീച്ചിൽ പോയ സമയത്താണ് ഇക്കു ബായ്സ്, അതായത് അവരുടെ മന്തി ഷോപ്പ്. അപ്പം നമ്മൾ കുറേ വീഡിയോസൊക്കെ അവരുടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ അവിടുത്തെ മന്തി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ അവരുടെ ചിക്കനൊക്കെ. ആ ഒരു ചിക്കനിലെ മസാല നമ്മൾ നോർമൽ മന്തിയുടെ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു, ഭക്ഷണം കഴിച്ചതിന് ശേഷം തിരിച്ച് വേഗം വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടി കാണിക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.